അയൽക്കാരന്റെ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യൻ പട്ടാളത്തിന് കരുത്തും പിൻബലവും നൽകിയത് ഈ പടക്കോപ്പുകളാണ്. MiG-21 അതോടൊപ്പം BM-21 ഗ്രാഡ് റോക്കറ്റ് ലോഞ്ചർ ഏത് പ്രതികൂല സാഹചര്യത്തിലും പട്ടാളക്കാർക്ക് ആത്മവീര്യം നൽകി ഒപ്പമുണ്ടായിരുന്നു ഈ പടക്കോപ്പുകളും. ബഫേഴ്സ് ഗൺ അവയിൽ ഉൾപ്പെടുന്നു. ഇത് ഈ കാണുന്ന ത്രിമാന മാതൃകാ രൂപങ്ങളാണ് കാർഗിലിലെ താരങ്ങൾ. ഇന്ത്യൻ സൈന്യത്തിന് കരുത്തായി മാറിയ ഇന്ത്യക്ക് വിജയം സമ്മാനിച്ച ആ പടക്കോപ്പുകളെ നമുക്ക് അടുത്തുനിന്ന് കാണാൻ പരിചയപ്പെടാം. ആദ്യം നോക്കാം മിറാഷ്. മിറാഷിന്റെ നിർമ്മാതാക്കൾ ദസോൾട്ട് ഏവിയേഷൻ ആണ്. 1985 മുതൽ മിറാഷ് നമ്മുടെ സേനയുടെ ഭാഗമാണ്. മിറാഷിന്റെ ഓമനപ്പേരാണ്, വിളിപ്പേരാണ് വജ്ര. 6.3 ടൺ ഭാരം വഹിക്കാം മിറാഷിന്. 1000 കിലോ ബോംബ് ശേഖരിക്കാനുള്ള പ്രാപ്തിയും മിറാഷിനുണ്ട്. മിറാഷിന്റെ നീളം 14.36 മീറ്റർ, ഉയരം 5.2 മീറ്റർ. മിറാഷിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് അതിൻ്റെ വിങ് സ്പാൻ. അതിൻ്റെ ചിറകുകൾക്ക് 9.13 മീറ്ററിൻ്റെ നീളമാണുള്ളത്. മിറാഷിന്റെ വേഗത മണിക്കൂറിൽ 2336 കിലോമീറ്റർ ആണ്. മിറാഷ് ഇന്ത്യൻ സേനയ്ക്ക് നൽകിയത് കരുത്തും ആത്മവിശ്വാസവുമാണ്. ഇനി നോക്കേണ്ടത് ഏറ്റവും അടുത്ത് നിന്ന് നമ്മൾ ഇനി അറിയേണ്ട പടക്കോപ്പുകളിൽ ഒന്ന് MiG-27 ആണ്. MiG-27 കടൽ കടന്നെത്തിയ റഷ്യയുടെ സമ്മാനമാണ്. റഷ്യൻ നിർമ്മിത യുദ്ധവിമാനമാണ് MiG-27. 1984 മുതൽ ഇന്ത്യൻ സേനയുടെ ഭാഗമായി നമുക്കൊപ്പം ഉണ്ടായി MiG-27. ബഹാദൂർ എന്നതാണ് MiG-27 വിളിപ്പേര്. ലേസർ ബോംബുകൾ, ക്രൂയിസ് മിസൈൽ എന്നിവ വഹിക്കാനുള്ള ശേഷിയാണ് MiG-27 ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന്. MiG-27 അതിവേഗത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മണിക്കൂറിൽ വേഗത 1350 കിലോമീറ്റർ ആണ്. 17.08 മീറ്റർ ആണ് MiG-27 നീളം, ഉയരം 5 മീറ്ററും. ഇനി കാണേണ്ടത് MiG-21 തന്നെയാണ്. MiG-21 ഈ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തിയ ഒരു പ്രധാനപ്പെട്ട റഷ്യൻ നിർമ്മിത യുദ്ധവിമാനമാണ്. MiG-21 ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ ലളിതമായ രൂപകൽപ്പനയാണ്. വളരെ കൃത്യമായി പ്രിസിഷൻ ബോംബിംഗ് സാധ്യമാകുന്നു MiG-21 എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. കുറഞ്ഞ ചെലവാണ് ഇതിൽ വേറൊരു കാര്യം. അസാമാന്യമായ പ്രഹരശേഷി MiG-21 ഉണ്ട്. അതിൻ്റെ വേഗത മണിക്കൂറിൽ 2175 കിലോമീറ്റർ ആണ്. നീളം 14.7 മീറ്റർ, ഉയരം 4 മീറ്റർ. ഭാരം 5846 കിലോഗ്രാം. MiG-21 വഹിക്കാവുന്ന ഭാരം 8725 കിലോഗ്രാം ആണ്. കാർഗിൽ യുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് ബഫോഴ്സ് തോക്കുകൾക്ക്. ബഫോഴ്സ് തോക്കുകളുടെ സവിശേഷതകളിലേക്ക് നമുക്ക് പോകാം. മെഴ്സിഡസ് ബെൻസ് എഞ്ചിൻ ആണ് ബഫോഴ്സ് തോക്കുകളുടെ ഒരു സവിശേഷത. 12 സെക്കൻഡിൽ 3 റൗണ്ട് വെടിവെക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം 35 കിലോമീറ്ററിനും മീതെ റേഞ്ച് ബഫോഴ്സ് തോക്കുകൾക്കുണ്ട്. 90 ഡിഗ്രി ആംഗിളിൽ ലക്ഷ്യം വെക്കാം എന്നതും ബഫോഴ്സ് തോക്കുകളുടെ പ്രത്യേകതയാണ്. ബഫോഴ്സ് തോക്കുകളെ പോലെ തന്നെ കാർഗിൽ യുദ്ധത്തിൽ സവിശേഷമായ സ്ഥാനമുണ്ട് BM-21 ഗ്രാഡിനും. BM-21 ഗ്രാഡ് എന്ന റോക്കറ്റ് വിക്ഷേപണ വാഹനം ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് റോക്കറ്റുകൾ പായിക്കാം എന്നുള്ളതാണ്. അതും മാത്രമല്ല, കേബിൾ വഴിയും റോക്കറ്റ് വിക്ഷേപിക്കാൻ കഴിയും. BM-21 ഗ്രാഡ് വഴി 20 കിലോമീറ്റർ വരെ ഫയറിംഗ് റേഞ്ച് ഉണ്ട് എന്നതാണ് മറ്റൊരു സവിശേഷത. ഒപ്പം നമുക്ക് നോക്കേണ്ടതാണ് 105 mm ഫീൽഡ് തോക്കുകൾ ഏത് നിലയിലാണ് സവിശേഷമായ ശ്രദ്ധ അർഹിക്കുന്നത്. മിനിറ്റിൽ 4 റൗണ്ട് വെടിയുതിർക്കാൻ പ്രാപ്തിയുണ്ട് 105 mm ഫീൽഡ് തോക്കുകൾക്ക്. 17.4 കിലോമീറ്റർ വരെ ഫയറിംഗ് റേഞ്ച് ഉണ്ട് 105 mm ഫീൽഡ് തോക്കുകൾക്ക് എന്നതാണ് മറ്റൊരു സവിശേഷത. ഇതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് പറയേണ്ടതാണ് 160 mm മോർട്ടാറുകൾ. മിനിറ്റിൽ 3 റൗണ്ട് വെടിയുതിർക്കാൻ പ്രാപ്തിയുള്ള 160 mm മോർട്ടാറുകൾ. 8.04 കിലോമീറ്റർ വരെ ഫയറിംഗ് റേഞ്ച് ഉണ്ട് എന്നതാണ് 160 mm മോർട്ടാറുകളുടെ സവിശേഷത. ഒപ്പം നമുക്ക് നോക്കാം 120 mm മോർട്ടാറുകൾ. മോർട്ടാറുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത 13,500 മീറ്റർ വരെ ഫയറിംഗ് റേഞ്ച് ഉണ്ട് എന്നതാണ് 120 mm മോർട്ടാറുകളുടെ പ്രത്യേകത. മിനിറ്റിൽ 15 റൗണ്ട് വെടിയുതിർക്കാൻ കഴിയും എന്നതും മറ്റൊരു സവിശേഷതയാണ്. അതിർത്തിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അയൽക്കാർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ കരുത്തും ധീരതയും ദൃഢനിശ്ചയത്തെയും കുറച്ചു കാണരുത് എന്ന മുന്നറിയിപ്പ്. കാർഗിൽ വിജയ് ദിവസ് ആക്രമിക്കാൻ പതിയിരിക്കുന്ന അയൽക്കാർക്ക് താക്കീതും ഓരോ ഭാരതീയനും ആത്മാഭിമാനവുമാകുന്നത് ഇങ്ങനെയാണ്. ജയ് ഹിന്ദ്.